എന്റെ തറവാടും അത്ര മോശമൊന്നുമല്ല. കോട്ടക്കാട് അംശാധികാരിയായിരുന്നു എന്റെ അച്ഛൻ. ഇപ്പൊ നിന്റെ കയ്യിൽ എന്തുണ്ട് അത് പറ? ഒരു കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരുത്തനെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അയാളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂ? വെറുതെ ആകാശക്കോട്ട കെട്ടണ്ട ചെയ്തു. പഠിപ്പ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ടാറ്റടിച്ച് ഓലോലെ പാട്ട് പോവും. ഇപ്രായത്തിൽ പെൺകുട്ടിയേക്ക് ഇതൊക്കെ ഒരു തമാശല്ലേ? മായക്ക് ആത്മാർത്ഥമായി എന്നോട് ഇഷ്ടമുണ്ട്. പേരോ ഓളെ കല്യാണം കഴിക്കുന്നുണ്ട്. എനിക്ക് അതിന് വെച്ച വെള്ളം വെറുതെ ചൂടാക്കണ്ട. കൈവിട്ടു പോയാ പിന്നെ പോയത് തന്നെയാ. കിട്ടിയ സമയം കൊണ്ട് മറ്റെന്തെങ്കിലും നടക്കും നോക്ക്. ഒന്ന് ചോദിക്കട്ടെ, ഓളെ കെട്ടെന്ന് ശരിക്കും ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നല്ലാതെ ഇന്ന ഓളെ ഭാഗത്തൊരു ഉറപ്പ് വരിക്കി? ഉറപ്പുണ്ട്, വാക്കുകൊണ്ടുള്ള ഉറപ്പല്ലേ. അത് പോരാ, എനിക്ക് വിവരമുണ്ടോന്നറിയില്ല, ബസ് സ്റ്റാൻഡിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റാർന്നൊരു ഉസ്മാൻ, ഇവൻ എങ്ങനെ നവതക്കുട്ടിയാണ് ഇന്നെ മോളെ കിട്ടിയെന്ന് അറിയാ എനിക്ക്. എങ്ങനെ? ആയിഷാനെ കണ്ടാൽ മൂത്തുനിന്ന് കണ്ണെടുക്കൂല. അജ്ജതി കിളി തത്ത പനന്തത്ത വലത്ത് പെൺകുട്ടി. ബാപ്പാന്റെ സ്വത്തും തറവാത്തും വാങ്ങിയും വേറി. സംഗതി പുറത്തറിഞ്ഞാൽ ഔതക്കുട്ടിയ ജുസ്മാന്റെ ഭാര്യയില് വളച്ചിട്ട് ജനലിന് ഗ്രിൽസ് വെച്ചാളും. ഉസ്മാൻ ബുദ്ധിയുള്ളവനി, ഒഴി വിട്ടും ഒഴി വിട്ടുമ്പോ ഇവനെ ഇവിടെ കുട്ടി ഹോട്ടലിൽ കൊണ്ടുപോകും. ലാസ്റ്റ് എന്തായെന്ന് അറിയോ? ഇവക്ക് പള്ളയിലായി. അയ്യേ, ആചാര്യ അതിനെക്കാട്ടിയും ബുദ്ധിയുള്ളവന്. ഒരു കുട്ടി അറിയണ്ട് രണ്ടിനും പിടിച്ചു കഴിഞ്ഞിട്ട് രണ്ട് കെട്ടിച്ചാഞ്ഞ്. ആചാര്യ മാനം കാത്ത്. സർക്കിളല്ല, ഐ ജി ആയാലും ഇങ്ങനെ ഒരു കുഴി കുഴിച്ചാ വീഴാതിരിക്കൂ. ഓളെ പറ്റിച്ച് കിടന്നാലൊന്നുമില്ലല്ലോ, ഈ കെട്ടാൻ പോണ വന്നല്ലേ. അണുക്കും ഓളും, ഓളെ അണുക്കും, പിന്നെന്താപ്പോ? അതൊക്കെ മോശമല്ലേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ, അവള് നിന്റെ പെണ്ണല്ലേ. ജോർജിന് വേണേ മുറിയാർത്തല, പൈസ അമ്മ കൊടുത്തോളാ. അവള് ചിലപ്പോ എതിർത്താ തന്നെ നീ നിർബന്ധിക്കണം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. അതാണ് റെസ്റ്റോറന്റ് കൊറേ മുകളിലാണ്. ആവശ്യമുള്ളത് ഇവിടെ വരുത്താം. സേവിന് എന്ത് പറ്റി? ഒരുപാട് പ്രത്യേകത ഉള്ള റെസ്റ്റോറന്റ് ആണെന്നും ഗസൽ സോങ്സ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞല്ലേ വിളിച്ചത്. ഇപ്പൊ പറയുന്ന റൂമിൽ വരുത്തി കഴിക്കാവുന്ന. അല്ല, നമ്മളെ മറ്റാരും കാണണ്ട, അതുകൊണ്ടാ. കണ്ടാൽ എന്താ? കണ്ടാൽ ഒന്നുമില്ല. പക്ഷേ വരൂ, റെസ്റ്റോറന്റിൽ പോവാം. വേണ്ട, നമ്മൾ തമ്മിൽ അകലാൻ പാടില്ല. അതുകൊണ്ട് അവരെ ഞാനിവിടെ മുറിയെടുത്തു. നമുക്കിവിടെ ഇന്നൊന്നിച്ച് കഴിയാം. എന്താ സേതുവിന്റെ ഉദ്ദേശം? വേറെ വഴിയില്ല. മായ തുറക്ക്. തുറക്കില്ല. മായ എത്ര എതിർപ്പാണിച്ചാലും ഞാൻ മായ വിടില്ല. സേതു ഇത്ര അന്തസ്സില്ലാതെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരിക്കൽ അച്ഛനോട് പറഞ്ഞ് നിങ്ങൾ ഞാൻ ലോക്കപ്പിൽ നിറക്കി നോയിക്കോളൂ. അച്ഛൻ നിങ്ങൾ വെറുതെ വിടില്ല. എന്തയാ? അല്ലത്രയൊക്കെ സംഭവം കഴിഞ്ഞു. ഏതായാലും ഉടനെ ഇറക്കി വിട്ടു. എന്താ ചെയ്തു കാണിക്കുന്നത്? വിടൂ. സമാധാനമല്ല. ഉപദേശിച്ച് ഉപദേശിച്ച് എല്ലാം ഒരു നിമിഷം കൊണ്ട് തുളച്ചു തന്നെ. നന്ദി. തീർന്നിട്ടില്ല ആ സർക്കിൾ ഇൻസ്പെക്ടർ തല്ലോടെ എന്തായാലും എനിക്ക് ബാക്കി. ഇക്കാലത്തൊരു ഉപകാരം ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്റെ പൊന്നെ സാറേ, എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ സത്യമായിട്ട് മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ ചെയ്ത തെറ്റിന്
എന്ത് ശിക്ഷ അധികാവില്ലെന്ന് എനിക്കറിയാം. സാർ എനിക്ക് മാപ്പ് വരണം. എഴുതാക്ക എന്ത് തെറ്റാണ് ചെയ്തത്? ഇവനിന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് അവഹേളിച്ചു. എങ്ങനെ? ഇവിടുന്ന് ഒരു കള്ളനെ പിടിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് വിട്ടു വന്നില്ല. താരിയുള്ള അപ്പനെ പേടിയുള്ളു അല്ലടാ. താരിവിടെ താമസത്തിന് വന്നപ്പോളാ ഇവന്റെ കണ്ണു തുറന്നത്. ഇനി പിടിക്കുന്ന എല്ലാ കള്ളന്മാരെയും സ്റ്റേഷൻ മേ വെച്ചുങ്ക സാർ. ഷട്ടിൽ കളിക്കാൻ കോട്ടൊന്ന് മാർക്ക് ചെയ്യണം. എന്താ കൂർക്ക? കുറ്റനൈ സാബ്, ഈ വീടിന് എന്റെ കാവലൊന്നും വേണ്ട കേട്ടോ. എന്നാറാം സിംഗ് പെട്ടിയൊക്കെ ആയിട്ട് സിപ്പ്? ഇതിന് സിപ്പില്ലല്ലോ. ക്ലിപ്പ് അത് മാറാൻ പോയ വെറുതെ ഉണ്ടോ? ഈ നെറ്റ് ഒന്ന് കെട്ടി തന്നിട്ട് പോ. ഞാനിത് ടെന്റി കൊണ്ട് വെച്ചിട്ട് വേണം. ഒന്ന് വേഗം മാറോ. എന്താണോ കാലത്തൊന്നും കഴിച്ചില്ലേ, വലിച്ചു കേട്ടെ. അത് മനസ്സിരിക്കട്ടെ. കൂടുതലാണ് സാറൊരു ഇവിടെ ജാമ്പനെ ഒന്നും തിരഞ്ഞെടുക്കുന്നില്ലല്ലോ.
അച്ഛനെ ഞാൻ പൊട്ടിക്കും. അത് കളാ, എന്റെ മോളായതുകൊണ്ടുകൂടി ഞാൻ തോറ്റു തരാം. വാചകം അറിയില്ല. ക്ലിയർ ഔട്ട്. ഇങ്ങോട്ട് ഇടണം. നീ അമ്മച്ചിക്ക് എന്നാ പറ്റി? നീ എന്നെ വയറ്റി പറഞ്ഞു, അതിനാ പറഞ്ഞു എന്നെ പറ്റാനാ? അമ്മച്ചിയുടെ പൊളിച്ച കോമഡി. കോളനിയുടെ വലിയ സെക്രട്ടറിയാണെന്നാ പാവം, എന്തിനു കൊള്ളാം. പുതുതായിട്ടൊരു താമസക്കാര് കോളനി വന്നിട്ട് അമ്മച്ചി അവരെ ഇന്ന് പരിയപ്പെട്ടു. ഓ അല്ല, അവരെ ഈ വീട്ടിലോട്ട് ക്ഷണിച്ചോ. ആ ഇൻസ്പെക്ടറിന്റെ മോന്ത കണ്ട കാല് മണിക്ക് ഒരു തുണി ഒഴിക്കാൻ തോന്നുന്നു. കടന്തലോ മറ്റോ മതി, കുട്ടികളായിരിക്കും. എപ്പോ നോക്കിയാലും പറയുന്നാളെ മോന്ത ഭയങ്കര ഭംഗിയാ. അമ്മച്ചി ഇൻസ്പെക്ടർ മാത്രമല്ലല്ലോ, അമ്മച്ചി പോലെ അമ്മച്ചിയില്ല അവിടെ. അത് എനിക്കിപ്പോ എന്തോ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോ അമ്മച്ചിയുടെ പ്രതിച്ഛായ ഒന്നാണെങ്കിൽ മതി. എന്ത് വേണം? ഞാൻ എന്നോട് ക്ഷമിക്കണം, മനഃപൂർവ്വമായിരുന്നില്ല. എന്ത് പറ്റി രാംസിംഗ്? പറയോ. എന്നെ മനസ്സിലായില്ലേ? അത് കൊള്ളാം, നമ്മൾ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു. അതല്ല രാംസിംഗിന്റെ പ്രശ്നം എന്താ? തുറന്നു പറയൂ. കുടിക്കാൻ വല്ലതും വേണോ, അതോ കാശ് വേണോ? വേണ്ട. അപ്പോ വെജിറ്റബിൾ ഓർ ഫിഷ് എനിത്തിങ് ചാഹി? ഇപ്പൊ ഒന്നും വേണ്ടല്ലോ. ചേട്ടാവും. എന്നെ മനസ്സിലായില്ലേ? ഇല്ലായിരിക്കും. സാബ്, 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 നമുക്ക് എനിക്ക് സംശയം. തനിക്ക് മലയാളം അറിഞ്ഞൂടെ? അറിയാം. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. തീൻ സാൽ പഹലെ, സോറി, പരസ്പരം സ്നേഹിച്ചിരുന്ന രണ്ടുപേർ മൂന്ന് വർഷത്തിന് ശേഷം കണ്ടുകൂട്ടി. അതിലൊരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതെന്തൽഭുതമാണ് സാർ. സാർ റൈറ്റർ അല്ലേ? ഈ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന കഥാപാത്രം സ്ത്രീയോ പുരുഷനോ? സ്ത്രീയ. പിന്നെന്തിനാ മൂന്ന് വർഷം മൂന്ന് സെക്കൻഡ് മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ത്രീയൊരു പ്രതിഭാസം എന്ന ഞാൻ എഴുതിയ ഒരു നോവലുണ്ട്, എന്റെ അനുഭവ കഥയാണ്. ഡി സി ബുക്സ് കിട്ടും, മേടിച്ച് വായിച്ചു നോക്കുക. അതെ, ആരാ ഈ കഥാപാത്രം? ഞാൻ വെറുതെ സംശയം ചോദിച്ചു. ആ ശുക്രിയ സാർ.